ഓക്കേ, ഇത് നമ്മൾ പോയം പഠിച്ചതല്ലേ, പ്രാതഃ കാൽ പഠിച്ചതല്ലേ, ഇത് മിസ് പറഞ്ഞതല്ലേ. യെസ് ഓർ നോ, ഇത് എന്താണ് എല്ലാരും മിണ്ടായിരിക്കുന്നത്? യാത് പാട്ടോ പുനഹക്കരോ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതല്ലേ. യെസ്, വാക്കുകൾ പഠിച്ചായിരുന്നോ? ഇല്ല അല്ലേ. ചിത്ര ദേഖകർ ശബ്ദ പഠിയേ, ആർക്കും ഒരു ഓർമ്മയില്ല, ചോദിക്കുന്നതിന് മറുപടി ഇല്ലല്ലോ. ഫൈഹറാന മോളെ ടീച്ചർ ഇത് പറഞ്ഞായിരുന്നോ? പ്രാതഹ നമ പുന പറഞ്ഞോ? ഇല്ല. ആ പ്രാതഹ, നോ മിസ് പറഞ്ഞിട്ടില്ല. പ്രാതഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സുബ, സവേര, മോർണിംഗ്. നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം, നമസ്തേ. പുനഃ, പുനഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും, റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും. ഓക്കെ, സോ പ്രാതഹ നമ പുനഃ. ഓക്കെ, മിസ് പറഞ്ഞ ഇവിടെ ഈ അംകി മാത്ര, സോറി ആക്കി മാത്ര വരുമ്പോൾ വാക്കുകൾ എങ്ങനെയാ പറയുക? പ്രാതഹ, പ്രാതഹ, നമഃ, നമഃ, പുനഃ. ഓക്കെ, ഹായുടെ ഒരു പ്രൊനൗൺസിയേഷൻ ലാസ്റ്റിൽ വരണം, പുന എന്ന് പറഞ്ഞാൽ പോരെ, പുന. ഓക്കെ, പ്രാതഹ നമഃ പുനഃ. മനസ്സിലായല്ലോ? യെസ്. ഇനി അതിന്റെ എക്സസൈസ് നോക്കിക്കേ. സ്പ്ലിറ്റിംഗ് വേർഡ്സ് ആണ് ആദ്യം. പ്രാതഹ, ആക്കി മാത്ര, തയുടെ കൂടെയാണ് ആക്കി മാത്ര വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് പ്ലസ് ത പ്ലസ് അഹ്, പ്രാത നമഃ, ന പ്ലസ് മ പ്ലസ് അഹ്, നമഃ. ദെൻ പുനഃ, പു പ്ലസ് ന പ്ലസ് അഹ്, പുനഃ. ഓക്കെ, അടുത്ത നോക്കിക്കേ. ദിയേ ഗയേ ശബ്ദോ മേ അഹ് കി മാത്ര വാലേ വർണ്ണ പർ ഗോലാ ലഗായേ. എല്ലാ സർക്കിൾ ചെയ്തേ, ആക്കി മാത്ര വരുന്ന വാക്കുകൾ സർക്കിൾ ചെയ്യാം. പ്രാത നമ അത പുനഃ ശനേ, അതിന്റെ ഒക്കെ അർത്ഥങ്ങളാണ് സൈഡിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. പ്രാത മീൻ സവേര, നമഃ മീൻ നമസ്തേ, അതഹ മീൻസ് ഇസ്ലിയേ, അതുകൊണ്ട്, മലയാളത്തിൽ അതുകൊണ്ട്. ദെൻ പുനഃ, ബാർ ബാർ, വീണ്ടും വീണ്ടും, റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ശനൈ, ശനൈ മീൻസ് ധീരെ, പതുക്കെ. ദെൻ അടുത്തത് റിവിഷൻ ആണ്. റിവിഷൻ നമ്മൾ പഠിച്ചത്, ഇത്രയും പഠിച്ചത്, വാക്കുകൾ ഒന്ന് റിവൈസ് ചെയ്യാം. പ്രാത, എല്ലാരും വായിച്ചേ, അവിടെ ഇരുന്ന് എല്ലാരും വായിച്ചു. ഞാൻ വായിക്കുമ്പോ പ്രാത നമ മൈക്ക് ആരും അൺമ്യൂട്ട് ചെയ്യണ്ട, എല്ലാരും മൈക്ക് മ്യൂട്ടിയില് വെച്ചിട്ട് തന്നെത്താൻ അവിടെ ഇരുന്ന് പറഞ്ഞേ. അങ്കൂർ, അങ്ക്, ഉംഗ്ലി, ഊട്ട്, അങ്കൂട്ടി, ദാത്. ഓക്കെ, ഈ പഠിച്ച അത്രയും നമ്മൾ ഇപ്പൊ പഠിച്ച മൂന്ന് മാത്രകൾ ചേർത്തുള്ള വാക്കുകളാണ് നമ്മളിപ്പോ കണ്ടത്. ദെൻ ദിയഗേ ശബ്ദോ മേസേ അം അഹ് കി മാത്ര വാലേ ശബ്ദോ കോ അലഗ് കർക്കേ ലിഖിയേ. ഓരോരോ മാത്രകൾ വരുന്ന വാക്കുകൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. നോക്കി എല്ലാരും എഴുതിക്കേ. ആദ്യം അം കി മാത്ര, ബന്ദർ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതാണ് വരുന്നത്? അങ്കൂർ. ദെൻ അണ്ട, ഛണ്ട, ആക്കി മാത്ര വരുന്ന ചാന്ദ്, ദെൻ ഛാവ്.
then dat आमिर मोने आमिर पिपाड़ी ओके नमः अत्ता अत्ता हा ओके इत्र वाक ओके म्यूटे कहियाे तीरा वेगे वेगमेकू तेटा वाक तेजा कटो नोकी कहके चंद्रबिंदु विसर्ग ई मूं मात्राणि कौके इन आरे बाकी अड़ एक्सरसाइज काटे आरे बाकी ओके फाइन शब्दों को पढ़कर अम आ आ की मात्रा वाले दो दो शब्द लिखिए ऑलरेडी को रंग ओके देन दात देन प्रातः अदुपोलते ओरो मात्रेयिलुम रंडु रंडु वाक्कुकळ एझुतानाण परंजिट्टुळ्ळत मिस इविडे एझुतरां आदित्ते अम की मात्रा हंस देन हंस एन्न पर्ञ्ञा नम्मुडे स्वान आण ट्टो आरेन्नम परयिल्ले देन संग मात्रेडा मरकल्ले मेल्ल संग संग एन्न पर्ञ्ञाल कूडे साथ देन दात दात आम की मात्रा अदिनत्त आंख देन बूंद आंख मीन्स आइस बूंद मीन्स वेल्लतुल्लिकल बूंद Then prata ha ah ki matra verunna rendu vaakkalu diyamol nerthe ezhuthi kayi yavale schoolin nenne padipichittulladha nama una
തെറ്റാതെഴുതണേ. തീയമ്മോള് സ്കൂള് തുറന്നോ? സ്കൂളിൽ പോവാൻ തുടങ്ങിയോ? ഇല്ല ഇല്ല. നിങ്ങക്ക് സ്കൂള് തുറക്കുന്നില്ലേ? സ്കൂള് തുറന്നു പോന്നില്ല പക്ഷേ. ഓ അങ്ങനെ. ഓക്കെ. കഴിഞ്ഞോ? വേഗം വേഗം എഴുതിക്കോളൂ. കഴിഞ്ഞു മിസ്. എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞു മിസ്. എഴുതി കഴിഞ്ഞു മിസ്. ഓക്കേ ഫൈൻ, എല്ലാരും കഴിഞ്ഞു. ഇനി അടുത്തത്, യെസ്. അപ്പൊ നമ്മളിപ്പം മാത്രകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ അടുത്ത സംയുക്ത വ്യഞ്ജൻ ഒരു പോർഷൻ ഉണ്ട്. മിസ് അത് അടുത്ത ദിവസം എടുക്കാം കേട്ടോ, സംയുക്ത വ്യഞ്ജൻ. അതിന് ഞാനപ്പോ അടുത്തത് എടുക്കാൻ പോകുന്നത്. പാർട്ട് നോ ആണ് കേട്ടോ. മസേ മഹീനോ കെ പത്ലൂ കാ സ്വപ്ന ഓർ ഗാവ് കി സേർ ആ ചാപ്റ്റർ. സമയം ഉണ്ടെങ്കിലേ മിസ് എടുക്കുള്ളൂ. എന്ന് വെച്ചുകഴിഞ്ഞാൽ എക്സാമിന് മിസ് എടുത്തില്ലെങ്കിൽ എക്സാമിന് അത് പഠിക്കണ്ട കേട്ടോ. ഓക്കെ. സോ ചാപ്റ്റർ നമ്പർ 9 ആണ് ഞാൻ അടുത്തെടുക്കാൻ പോകുന്നത്. മസേ മഹീനോ കെ. ഓക്കെ, മാസങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മസേ മഹീനോ കെ. പേജ് നമ്പർ 94. ഇംഗ്ലീഷിൽ എല്ലാവർക്കും മഹീന എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്, മാസം. ഓക്കെ, സോ നമ്മള് ഇംഗ്ലീഷിൽ എല്ലാവർക്കും മാസങ്ങൾ അറിയാലോ. ഒരു വർഷത്തിലെ 12 മാസങ്ങള് അറിയാലോ എല്ലാവർക്കും. യെസ്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, സോ ഹിന്ദിയിൽ എങ്ങനെയാണ് അത് വരിക എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുക കേട്ടോ. മസേ മഹീനോ കെ. മഹീന എന്ന് പറഞ്ഞാൽ എന്താണ് മിസ് പറഞ്ഞത്? മാസം, മന്ത്. യെസ്. സോ മഹീനോ കെ നാം ഹിന്ദിയിൽ എങ്ങനെയാണ് നമ്മൾ പറയുക? ജനുവരി. എല്ലാരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ജാനുവരി എന്ന് ഇംഗ്ലീഷിൽ പറയും. ജനുവരി. ദെൻ ഫെബ്രുവരി. ഫെബ്രുവരി എന്നൊന്നും പറയരുത്. ഹിന്ദിയിലാവുമ്പോ എങ്ങനെയാണ് നമ്മൾ പറയുക? ഫെബ്രുവരി. ദെൻ മാർച്ച്, അപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റില്ല. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആരും അൺമ്യൂട്ട് ചെയ്യരുത്. പറയുകയാണെന്നുണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാതെ അവിടെ ഇരുന്ന് പറയണം കേട്ടോ. ഒരാശം കൂടെ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഡിസംബർ അല്ല, ഡിസംബർ. ഓക്കെ, സോ ഈ മാസങ്ങൾ വരുന്ന ഒരു കുഞ്ഞു പോയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. नया साल लेकर जनवरी आती, फरवरी बसंत के साथ लुभाती.
ഓക്കെ. ദെൻ മാർച്ച് അപ്രേൽ ഗർമീ കോ ലാതേ പരീക്ഷ കേ ദിൻ ഖതം ഹോ ജാതേ മൈ ജൂൺ ഛുട്ടിയോ കോ ലാതേ ജഗാ ജഗാ ഹം ഘൂമേ ജാതേ जुलाई अगस्त में बारिश होती रिमझिम बूंदे हमें भिगोती सितंबर अक्टूबर में ऐसा होता मौसम खूब सुहावना होता नवंबर दिसंबर ठंडे होते जिनमें रजाई के अंदर सोते बारह महीने साल में आते कितने मजे हमें दिलाते नया साल लेकर जनवरी आती नया साल पुदुवर्षम न्यू ईयर ओके सो जनवरी नमक जनवरी आवर्षम वो अल वर्ष स्टार्ट सो पुदुवर्ष जनवरी वन्नु नया साल लेकर जनवरी आती Then, फरवरी बसंत के साथ लुभाती फरवरी बसंत वसंतकालम नम्मल्डे स्प्रिंग सीसन ओके नम्मल पढ़िच्चिल्ले समर सीसन ईवेसिल पढ़िच्चिल्ले समर सीसन विंटर सीसन अंगने पढ़िच्चिल्ले अदिनत्ते स्प्रिंग सीसन आण बसंत एन्न पर्ण वसंतकालम पूकल विडरुन्न कालम मलयालत्तिल वसंतकालम सो फरवरी एंताण संभविक्कुक വസന്തകാലം വരും വസന്ത് വസന്ത് കെ സാത്ത് ലുഭാത്തി ലുഭാത്തി മത്ലബ് അച്ഛാ ലഗ്ന ഫീലിംഗ് ഗുഡ് മനസ്സിൽ സന്തോഷം കാരണം വസന്തകാലം എന്ന് പറയുന്നത് നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് ചുറ്റുപാട് നല്ല മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് അപ്പൊ നമ്മുടെ മനസ്സിന് ആനന്ദം നൽകും നമുക്ക് നന്നായിട്ട് വി ഫീൽ ഗുഡ് ഓക്കെ സോ വസന്ത് കെ സാത്ത് ലുഭാത്തി ലുഭാത്തി മീൻസ് അച്ഛാ ലഗ്ന നമുക്ക് നല്ല നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് फरवरी बसंत के साथ लुभाती देन मार्च अप्रैल गर्मी को लाते मार्च एप्रिल चूड़ समय गर्मी चूड़ ओके नम्मुडे समर सीसन तुडंगुन्न समयमाण अल्ले मार्च एप्रिल नल्ल चूडायिरिक्कुम गर्मी को लाते देन परीक्षा के दिन खतम हो जाते एल्लारुम समर लास्ट फाइनल इयर एग्जाम ओके कझिञ्ञिट्टु നമ്മൾ തീരുന്ന സമയമാണ് പരീക്ഷക്ക് പരീക്ഷാക്കിയതിൻ ഖതം ഹോ ജാതേ ഖതം ഹോന മീൻസ് കഴിയുക തീരുക ഓക്കെ ദെൻ മൈ ജൂൺ ചുട്ടിയോ കോ ലാത്തേ മെയിലും ജൂണിലും നമുക്ക് കേരളത്തിൽ ജൂൺ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്കൂൾ തുറക്കുകയാണ് നോർത്തിലൊക്കെ നമുക്ക് അവർക്ക് ഏപ്രിലൊക്കെ സാധാരണ വർക്കിംഗ് ആയിരിക്കും മെയ് ജൂൺ ഒക്കെ ആയിരിക്കും അവർക്ക് നോർത്തിലൊക്കെ അവധി സാധാരണ ഓക്കെ സോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ജൂൺ ആകുമ്പോൾ എന്താണ് സ്കൂളുകൾ തുറക്കുകയാണ് സോ മെയ് മെയ്യിൽ എന്താണ് അവധിയാണ് അല്ലെ സോ അവധി ആവുമ്പോ നമ്മൾ ചുട്ടിയാ മീൻസ് അവധി ഹോളിഡേ അപ്പോ ചുട്ടിയാ വരുമ്പോൾ അവധി വരുമ്പോ എന്താണ് ജഗാ ജഗാഹം ഭൂമിയേ ജാതേ അല്ലെ പല സ്ഥലങ്ങളിൽ നമ്മൾ കറങ്ങാൻ പോവും വിനോദയാത്രയ്ക്കൊക്കെ പോവും ഗർമി സമ്മർ ഹോളിഡേസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്രയ്ക്കൊക്കെ പോവില്ലേ അതാണ് ജഗാ ജഗാഹം ഭൂമിയേ ജാതേ ദെൻ ജൂലൈ ആഗസ്റ്റ് മേ ബാരിഷ് ഹോത്തി സോ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോ എന്താണ് സംഭവിക്കുക ബാരിഷ് മഴ പെയ്യുന്ന സമയമാണ് റിംജിം ബൂന്ദേ ഹമേ ബിഗോത്തി ബൂന്ദേ മീൻസ് വെള്ളത്തുള്ളികള് ഹമേ ബിഗോത്തി മീൻസ് ബിഗോന മീൻസ് നനയ്ക്കുക നമ്മുടെ നമ്മളെ നനയിപ്പിക്കും അല്ലെ എങ്ങനെയാണ് മഴ പെയ്തിട്ട് നമ്മളെല്ലാം നനഞ്ഞിരിക്കും ഓക്കെ സോ റിംജിം ബൂന്ദേ ഹമേ ബിഗോത്തി വാക്കുകളുടെ അർത്ഥം അറിയാൻ പാടില്ലാത്തവർ എഴുതിയെടുക്കണം കേട്ടോ റിംജിം ബൂന്ദേ ബൂന്ദേ മീൻസ് വാട്ടർ ഡ്രോപ്സ് Then, bigona means nanayipikya, vettakuka. Then, sitambar, october mein aisa hota, mausam khoob suhavna hota. September, october okke aambathekum endaana nalla oru kalavasthayana. Velli choodum illa, malayokke theernu, mausam, mausam means kalavastha. Suhavna hota, suhavna nu varnal nalla manoharamagum, nalla sundaramagum. ഓക്കെ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും കാലാവസ്ഥ നല്ല സുന്ദരമാകും അല്ലെങ്കിൽ മനോഹരമാകും ദെൻ നവംബർ ഡിസംബർ ഠണ്ടേ ഹോത്തേ പിന്നെ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ വീണ്ടും വിന്റർ സീസൺ തുടങ്ങും തണുപ്പ് കാലം തുടങ്ങും
ഠണ്ടെ ഹോത്തെ മീൻസ് തണുപ്പ് കാലം തുടങ്ങുകയാണ്. ജിൻമേ റസായിക്ക് അന്തർ സോത്തെ, സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കംബ്ലി പദപ്പിന്റെ അകത്താണ് ഉറങ്ങുക. റസായി മീൻസ് ബ്ലാങ്കറ്റ്, കംബ്ലി. തണുപ്പൊക്കെ കൂടുമ്പോൾ നമ്മൾ കംബ്ലിയൊക്കെ പോലെ ഉറങ്ങുക, അതിനാണ് റസായിക്ക് അന്തർ സോത്തെ. സോന മീൻസ് ഉറങ്ങുക. ദെൻ ബാരഹ് മഹീനെ സാൽമേ ആത്തെ, ബാരഹ് മീൻസ് പന്ത്രണ്ട്, ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസല്ലേ. മഹീനെ സാൽമേ ആത്തെ, സാൽ മീൻസ് വർഷം. സോ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം വരും. കിത്തനെ മസേ ഹമേ ദിലാത്തെ, സോ നമുക്ക് ഓരോരോ മാസങ്ങൾ വരുമ്പോ ഓരോരോ അനുഭവങ്ങളാണ് അല്ലെ, ഓരോരോ കാലം ഓരോരോ സീസൺ ആയിരിക്കും, ഓരോരോ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക ഓരോ മാസത്തിലും. ഓക്കെ, മനസ്സിലായല്ലോ പോയം. അപ്പൊ ഇതെന്താണ് ഈ നമ്മൾക്ക് മാസത്തിന്റെ പേര് പഠിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു പോയം നമുക്ക് തന്നത് അല്ലെ. ഓരോരോ മാസത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക, അതിന്റെ കൂടെ നമ്മൾ മാസങ്ങളുടെ പേരും പഠിക്കുകയാണ്. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കേ. നയാ സാൽ ലേക്കർ ജനുവരി ആത്തി, ഫർവരി ബസന്ത് കേ സാത് ലുഭാത്തി, മാർച്ച് അപ്രേൽ ഗർമി കോ ലാത്തേ, പരീക്ഷാക്കേ ദിൻ ഖതം ഹോ ജാത്തേ, മൈ ജൂൺ ഛുട്ടിയോ കോ ലാത്തേ, ജഗഹ് ജഗഹ് ഹം ഘൂംനേ ജാത്തേ, ജുലൈ അഗസ്ത് മേ ബാരിഷ് ഹോത്തി, റിംഝിം ബൂന്ദേ ഹമേ ഭിഗോത്തി, സിതംബർ അക്ടൂബർ മേ ഏസാ ഹോത്ത, മോസം ഖൂബ് സുഹാവന ഹോത്ത, നവംബർ ഡിസംബർ ഠണ്ടേ ഹോത്തേ, ജിൻമേ റസായി കേ അന്തർ സോത്തേ, ബാരഹ് മഹീനേ സാൽമേ ആത്തേ, കിത്നെ മസേ ഹമേ ദിലാത്തേ. ഓക്കെ, അപ്പൊ വീട്ടിലിരുന്ന് എല്ലാരും വായിച്ചു വായിച്ച് നോക്കുക കേട്ടോ. അപ്പൊ ഈ മാസങ്ങളുടെ പേര് എഴുതാൻ പഠിക്കണം കേട്ടോ എല്ലാരും, പരീക്ഷയ്ക്ക് ചോദ്യം വരും. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അപ്രേൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. കിട്ടിയോ? ഓക്കെ, സോ മാസങ്ങള് വായിക്കാനും എഴുതാനും പഠിക്കുക. ഓക്കെ.